ദേവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഒരു സന്ധ്യാസമയം ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം അലിവനായ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായി നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട ദേവദാസനും ശേഷം സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഹിസ്തേശുവിന്റെ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്നുള്ളത് കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ ലോകം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് കാണാൻ ഭംഗിയുള്ളതും പ്രൗഢമായതും നല്ലതുമുള്ളതിനെയാണ് ലോകം തിരഞ്ഞെടുക്കുന്നത് എന്നാൽ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവഗണിക്കപ്പെട്ട് കാണുവാൻ ഒരു ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ലോകം വിധി എഴുതുന്ന വിധി എഴുതുന്നവരെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ബൈബിളിൽ തന്നെ നമുക്ക് കാണാം ലോകത്തിന്റെ തിരഞ്ഞെടുപ്പ് കാണാം ആദ്യമേ തന്നെ ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ ആറിൽ ഹൗവ ഹവ്വ ഏർ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുമാൻ ഭംഗിയുള്ളതും ആയതുകൊണ്ടാണ് ഹവ വൃക്ഷഫലം ഭക്ഷിക്കാനായിട്ട് ഇടയായി തീർന്നത് അതായത് അവിടെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് വൃക്ഷഫലങ്ങളുണ്ട് അതിനേക്കാളും കാണമാൻ ഭംഗിയുള്ളത് എന്ന് ഹവ്വ കണ്ടിട്ട് ആ വൃക്ഷഫലം ഹൗവ കഴിപ്പാനായിട്ട് ഇടയാത്തീർന്നു പാപം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു അതുപോലെ ഏശാവും യാക്കോബിന്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് കടന്നു വരുമ്പോൾ യാക്കോബ് ഒരു പായസം ഉണ്ടാക്കുന്നു അപ്പോൾ ഇവിടെ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ആ ചുവന്ന പായസം എനിക്ക് കുറച്ച് തരണം എന്നാണ് ഏശാവ് യാക്കോബിനോട് പറയുന്നത് അപ്പോ ആ ചുവന്ന പായസത്തിൽ അതിൽ ഏശാവ് അട്രാക്റ്റ് ആയപ്പെട്ട് ആ പായസം തരയണമെന്ന് പറഞ്ഞ് ആ ജ്യേഷ്ഠ അവകാശം നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയായി ഇനി നമുക്ക് കാണാം ലോത്തും അബ്രഹാമും എടുത്തു കഴിഞ്ഞാൽ ലോത്ത് തല നോക്കി തല നോക്കി കഴിഞ്ഞപ്പോൾ യോർദാൻ യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു അങ്ങനെ നീരോട്ടമുള്ളതെന്ന് കണ്ട് ലോത്ത് അത് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോ നമ്മുടെ അതായത് മനുഷ്യന്റെ എല്ലാം കാഴ്ചപ്പാട് മനുഷ്യനെല്ലാം തിരഞ്ഞെടുക്കുന്നത് കാണുവാൻ ഭംഗിയുള്ളതിനെ നീരോട്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് കാണുവാൻ ഭംഗിയില്ലാത്തതും അവഗണിക്കപ്പെട്ടത് ഇതാണ് എന്റെ ചിന്താവിഷയം ഞാൻ ലോകത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഇത് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാം അതിനാധാരമായിട്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം മൂന്നിന്റെ ഒമ്പത് പത്ത് പതിനൊന്ന് ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്രൈമിർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവന്റെ അടുക്കൽ അയയ്ക്കും മോശ ദൈവത്തോട് ഫറവ്വന്റെ അടുക്കൽ പോകുവാനും ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു നമുക്കറിയാം നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ് മോശയെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന മോശയെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണിത് അവിടെ മോശ അതിന് മറുപടി പറയുന്നു ഞാൻ എന്തുള്ളൂ എന്ന് പറയുന്നു അതുകൂടാതെ തന്നെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട് പുറപ്പാട് പുസ്തകം നാലിന്റെ പത്ത് പുറപ്പാട് നാലിന്റെ പത്ത് മോശാവെ മുൻപേ തന്നെയും നീ സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു ഇവിടെ മോശ പറയുകയാണ് ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും എന്ന് മോശ പറയുകയാണ് നമുക്ക് ഈ മോശയുടെ കുടുംബം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവിടെ മോശയുണ്ട് അഹരൻ ഉണ്ട് മിരിയാമുണ്ട് മിരിയാമിനെ നമുക്ക് അതൊരു സഹോദരിയാണ് ഇത്ര ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് മിരിയാമിന് സാധിക്കുകയില്ല നമുക്ക് മിരിയാമിനെ മാറ്റി നിർത്താം എന്നാൽ അഹറോൻ അവിടെയുണ്ട് പക്ഷെ മോ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാണ് ഈ വിക്കനും തടിച്ച നാവുള്ളവനുമായിട്ടുള്ള മോശയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് തെരഞ്ഞെടുത്തു മോശ അതിനെ സമ്മതിച്ചു അപ്പോൾ മോശ ഫറവോന്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കണം ഉടനെ തന്നെ ഒരു വിടുതൽ അവിടെ ലഭിക്കണം പക്ഷെ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഫറവോന്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ മോശ തടിച്ചനും വി തടിച്ച നാവുള്ള വിക്കനായിട്ടുള്ള മോശയെ പത്ത് പ്രാവശ്യമാണ് കർത്താവ് ഫറവോനുമായിട്ട് മുഖാമുഖമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി അങ്ങോട്ട് കടന്നു വിടുന്നത് അതിന് ഞാൻ ഓർത്ത അതെന്താണ് കർത്താവ് അങ്ങനെ ചെയ്യുവാൻ തൊക്കെയാണ് പക്ഷെ എന്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ ഈ ഇസ്രയേൽ മക്കള് ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കാണും അയ്യോ ഈ കർത്താവ് എന്താ ഈ മോശയെ വിടുന്നത് തടിച്ച നാവുള്ള ഈ വിക്കനായ മോശയാണോ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിടുന്നത് എന്ന് അതിൽ നൂറിലോ ഒരു അഞ്ചു പേരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു കാണും എന്നാൽ അഹരോനെ തെരഞ്ഞെടുത്ത് വിടാമായിരുന്നല്ലോ ഈ മോശ പോയിട്ട് എന്താ അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചു കാണും അപ്പോ അവരുടെ എല്ലാം അങ്ങനെ ചിന്തിച്ചവരുടെ മുന്നില് കർത്താവ് എന്ത് അത്ഭുതം ചെയ്തു അറിയാമോ ആദ്യം പത്ത് പ്രാവശ്യം കർത്താവ് മോശയെ വിട്ടു അപ്പോ ആദ്യം ഏർ ചെന്ന് മോശ ചെന്ന് ഫറവനോട് സംസാരിച്ചു അപ്പോൾ ഒരു ബാധ അവർക്ക് വന്നു അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പറഞ്ഞു കാണും അതാ നോക്കു തടിച്ച നാവുള്ള ആ വിക്കനായിട്ടുള്ള മോശം കടന്നു ചെന്നു മോശ കടന്നു ചെന്ന് ഇപ്പോൾ ഇതാ ഇസ്രേമർക്ക് ഒരു ബാധ വന്നു രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു കാണും തടിച്ച നാവുള്ള വിക്കനായിട്ടുള്ള മോശം കടന്നു ചെന്നു ഇപ്പോൾ അവർക്ക് ഒരു ബാധ വന്നു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് തവണ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ആറാമത്തെ തവണ തൊട്ട് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പറഞ്ഞു കാണും അതാ മോശ കടന്നു ചെന്നു തടിച്ച നാവന തടിച്ച നാവുള്ളവനെന്നോ വിക്കനെന്നോ പിന്നീട് ഈ ഇസ്രായേൽ മക്കൾ ആരും പറഞ്ഞു കാണത്തില്ല ഇതാണ് പ്രിയ പ്രിയദേക്കളെ ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് കാരണം ആരൊക്കെ നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാലും ആ വിധികളെ അവരുടെ വിധികളെയെല്ലാം മാറ്റി എഴുതുവാൻ തക്കോണം നമ്മുടെ വലിയവനായ കർത്താവ് സർവശക്തനാണെന്ന് ഈ വചനത്താല് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മളെ കുറിച്ച് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമുക്കൊന്നിനും കഴിവില്ല നമ്മളെ കൊണ്ട് ഇത് സാധിക്കുകയില്ല എന്നുള്ളതായിരിക്കും പക്ഷെ എന്നാൽ കർത്താവ് ആ ആ വിചാരങ്ങളെ അവരുടെ ആ അവർ പറഞ്ഞ കാര്യങ്ങളെ അവരെ കൊണ്ട് തന്നെ തിരുത്തി എഴുതിപ്പിക്കുവാൻ ശക്തനാണെന്ന് ഈ വചനത്താല് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തക്കോണ്ട് ഇടയായി തീർന്നു മോശ നൈൽ നദിയിലേക്ക് വീണപ്പോൾ അവിടെ മിശ്രീമിലുള്ള ആർക്കെങ്കിലും ആ മോശയെ വന്ന് എടുക്കാമായിരുന്നു പക്ഷെ മോശ ചെന്ന് പെട്ടെന്ന് എവിടെയാണെന്ന് അറിയാമോ ഈ ഫറവോന്റെ മകളാണ് മോശയെ എടുത്തത് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോശ അവിടെ ഫറവോന്റെ മകളുടെ അവിടെ ചെന്നപ്പോൾ ഈ ഫറവോ ന്യായപാലനം ചെയ്യുന്നത് എല്ലാം മോശ ബാല്യം മുതലേ കണ്ടു വളരുകയാണ് ഇങ്ങനെ ഫറവോ ന്യായപാലനം ചെയ്യുന്നതെല്ലാം കണ്ടു വളർന്ന മോശ അതായത് ഒരു ട്രെയിനിങ് എല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞു മോശ അറിയാതെ തന്നെ മോശയ്ക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് കർത്താവ് മോശയോട് ചോദിക്കുന്നത് ഇസ്രായേൽ മക്കളെ വിടിവിപ്പാൻ തക്കവണ്ണം മോശയെ തെരഞ്ഞെടുക്കുന്നത് അതാണ് പ്രിയ ദേവമക്കള് ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് നമ്മളെ ഏത് സ്ഥാനത്താക്കണമോ നമ്മളെ ഇപ്പോൾ ഒരു സഭയിൽ ഒരു ശുശ്രൂഷകനാക്കണമോ അല്ലെങ്കിൽ ഒരു സഭയെ കൈത്താങ്ങല് നട നടത്തുന്ന ഒരാളാക്കണമോ അതിന് വേണ്ടുന്ന ട്രെയിനിങ് എല്ലാം അറിയാതെ തന്നെ നമുക്ക് കർത്താവ് തന്നു കഴിയും അതിനുശേഷമാണ് കർത്താവ് നമ്മളെ ആ ചുമതല ചുമതലയിലേക്ക് വിടുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് കർത്താവിനോട് കർത്താവിൻ്റെ വേലയ്ക്ക് കൂട്ടാളിയാകുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അഹരോനെ സംബന്ധിച്ച് അഹറോന് നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രാധാന്യമുള്ള വ്യക്തിയാണ് അഹരോൻ അഹരോൻ എന്ന് പറഞ്ഞ ദൈവദാസ് അതായത് മോശ എന്ന ദൈവദാസന് കൂട്ടു നിൽക്കുന്ന മോശയുടെ നാവായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുദാസനാണ് അഹറോന് മോശ എന്ത് പറയുന്നത് മോശ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഓരോ വിഷയങ്ങളും ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് പത്ത് പ്രാവശ്യം ഈ മോശ ദൈവ ഫറവോന്റെ ഫറവന്റെ അടുത്ത് ചെന്നപ്പോഴും അഹുറൻ കൂടെ പോകുന്നുണ്ട് അഹുറൻ അതിനെ ഒന്നും പറയുന്നില്ല മോശ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു പക്ഷെ ഈ കൂട്ടുദാസൻ മോശം കേൾക്കുന്നത് അക്ഷരം പ്രതി അതിൽ നിന്ന് ഒന്നും ഒരു തിരിച്ചു ഒരു വാക്കുപോലും പറയാതെ മോശയോടൊപ്പം കൂട്ട് കൂട്ടുദാസനായി കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതൊരു വലിയ പ്രവൃത്തിയാണ് അതിന് ദൈവസന്നദ്ധിയിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ദൈവദാസന്മാർ പറയുന്ന കാര്യത്തിന് അതിന് അതിൻ്റെതായ വില കൊടുത്ത് ദൈവദാസന്മാർ പറയുന്ന കാര്യത്ത് ദൈവത്തിൽ നിന്നാണ് അവർ പ്രാപിക്കുന്നതെന്നുള്ള പൂർണ്ണബോധ്യത്തോടെ ആ ദൈവദാസനെ കീഴ്പ്പെടുക എന്നുള്ളത് ദൈവജനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണെങ്കിൽ കൂട്ടുദാസന്മാർക്ക് അവർക്ക് അതിന് വേണ്ടെന്നുള്ള അനുഗ്രഹം കർത്താവ് നിശ്ചയമായിട്ട് നൽകുക തന്നെ ചെയ്യും ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് വരാം നമുക്ക് അടുത്തൊരു ഭാഗം വായിക്കാം ഒന്ന് ചമുവേൽ പതിനാറിന്റെ പതിനൊന്ന് നിന്റെ പുത്രന്മാർ ആയോ എന്ന് ശമുവേൽ ചോദിച്ചതിന് അവൻ ഇനിയുള്ളതിൽ ഇളയവനുണ്ട് അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നതു പറഞ്ഞു ശമുവേൽ ഇശായിയോട് ആളായവനെ വരുത്തുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിലിരിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് ഇവിടെ ഇഷായിയും മക്കളും ഒരു യാഗത്തിന് വേണ്ടി പോവുകയാണ് അവിടെ അപ്പോൾ ദാവീദിനെ അവിടെ കൊണ്ടു ദാവീദ് ഇപ്പോൾ കാട്ടിലാണ് അതായത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് കോമളിനാണ് കാണാൻ സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ഭവനത്തില് സ്വന്തം അപ്പനാല് കൂട്ടു സഹോദരങ്ങളാല് തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ചിന്താവിഷയം അതാണ് കർത്താവിന് വേണ്ടത് എല്ലാവരിലും തള്ളപ്പെട്ട വ്യക്തികളെയാണ് കർത്താവിനെ ഏറ്റവും ഉപയോഗിക്കാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു ഒരുപക്ഷെ ഇതിനു മുമ്പും ഈ ഇശായും മക്കളും യാഗത്തിനൊക്കെ പോയിട്ടുണ്ടാകാം അങ്ങനെ യാഗത്തിനൊക്കെ പോയിട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടാകാം എവിടെയാളെ നിന്റെ ഇളയ മകൻ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടാകും അവര് പറഞ്ഞു കാണാം ഇല്ല അവൻ അവിടെ കാട്ടിലെ ആടുകളെ മേയ്ക്കുകയാണ് പറയുമ്പോ മാനുഷികമായിട്ട് അവരെന്ത് ചിന്തിച്ചു കാണും ആ ഈ ഈ ഇളയ പുത്രനെ ദൈവത്തെ ആരാധിപ്പിക്കാൻ മനസ്സില്ലല്ലോ എന്ന് ചിന്തിച്ചു കാണാമായിരിക്കാം അതുകൊണ്ട് തന്നെ ആ ആ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു അപ്പോൾ ഇതുവരെയും ഈ ദാവീദിന് അപ്പന്റെയും മക്കളുടെയും കൂടെ യാഗത്തിൽ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവിടെ ശമോൽ പ്രവാചൻ ഇങ്ങനെ പറയുകയാണ് അവൻ വരാതെ പന്തിയിൽ ഇരിക്കയില്ല എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ എന്ത് പറ്റിയെന്ന് അറിയാമോ ഇഷായയെയും മക്കളെയും കാട്ടിലായിരിക്കുന്ന ദാവീദൻ വരുവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇവരെ എല്ലാം വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ഇവര് വെയിറ്റ് ചെയ്ത് ദാവീദ് വരുവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അങ്ങനെ ദാവീദ് വന്നതിന് ശേഷമോ ഇതുവരെയും പന്തിയിൽ അവർ ഇരുത്തിയിട്ടില്ല ഇപ്പോൾ എന്ത് ചെയ്തു അവരെ പന്തിയിൽ ഇരുത്തി ദാവീദിനെ പന്തിയിലിരുത്തി അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും പ്രിയ ദൈവക്കളെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഭവനത്തിലായിരിക്കാം സ്വന്തം മാതാപിതാക്കളിൽ നിന്നായിരിക്കാം കൂട്ടു സഹോദരങ്ങളായിരിക്കാം ഒരുപക്ഷെ സഭയിലായിരിക്കാം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ നിന്നെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം പക്ഷെ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു മറ്റുള്ളവർ ആ ആര് നമ്മൾ തള്ളിയോ ആരെല്ലാം നമ്മൾ ഒറ്റപ്പെടുത്തിയോ അവരെ കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ തന്നെ നിർത്തിയിട്ട് കർത്താവ് നമ്മളെ മടക്കി വരുത്തി നമുക്ക് വേണ്ടുന്ന അനുഗ്രഹം നൽകി തരുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവ ത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ കൂടുതലായിട്ട് ഗ്രഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാം നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ നമ്മൾ ഒന്ന് ഓർത്തു നോക്കിക്കേ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഓർത്ത് നോക്കിയാൽ മതി അവിടെയെല്ലാം നമ്മളെ വിളിച്ചു വരുത്തി ഇത്രയേറെ മാന്യത തന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ഞാനിപ്പോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയൊരു പാട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ പാട്ട് ഞാൻ രണ്ടാമത് എഴുതിയ പാട്ടാണ് പക്ഷെ അത് ഇന്നുവരെയും ഇറക്കപ്പെട്ടില്ല ഒരുപക്ഷെ കർത്താവിന് കറക്റ്റ് സമയമാകുമ്പോഴത്തേനും അത് ഇറക്കാമെന്ന് വിചാരിക്കുന്നു അത് അത് ഇപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അതിനെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നുവാൻ പോലെ മാനിച്ചിടാൻ നിന്നാഥൻ നിനക്കായി കരുതുകില്ലേ യൊസേഫിനെ പോലെ മാനിച്ചിടാൻ നിന്നാഥൻ നിനക്കായി കരുതുകില്ലേ മനമേ മനമേ ആകുലമെന്തിന് ആശ്രയിപ്പാൻ നിന്റെ യേശുവില്ലേ രുമില്ല എന്ന് നനയ്ക്കുന്ന വേളയിൽ നിന്നെ കരുതുന്ന താതനില്ലേ ആരുമില്ല എന്ന് നനയ്ക്കുന്ന വേളയിൽ നിന്നെ കരുതുന്ന താതനില്ലേ പ്രിയദേക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലും പലപ്പോഴും പല നിന്ദകള് അനുഭവിച്ചത് കർത്താവ് അതെല്ലാം മാറ്റുവാനായിട്ട് ഇടയായിട്ട് ഇടയാത്തി ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ ഒരു പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മാതാവും കൂടെ ഞങ്ങളുടെ അടുത്ത ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകും അതൊരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഞങ്ങൾ നടന്നു പോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ദാഹിച്ച് അപ്പം അമ്മി പറഞ്ഞത് അവിടെ ഒരു വീട്ടിൽ നമുക്ക് ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്നപ്പോ ആ ഇങ്ങനെ പറഞ്ഞു അതെ അവിടെ കിണറുണ്ട് തൊട്ടിയുണ്ട് വേണമെങ്കിൽ കുടിച്ചോളാൻ പറഞ്ഞു കാരണം അവര് ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങൾക്ക് പെന്തിക്കോസുകാരെ എല്ലാവർക്കും സത്യത്തിലെ പലർക്കും ഇന്നൊക്കെയാണ് അതിനൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു പുച്ഛമാണ് പ്രത്യേകിച്ച് സഹോദരികളാണെങ്കിൽ മാലയും കമ്മലും ഒന്നും ഇല്ലാതെ കൂട്ടത്തിൽ കൂട്ടുകാൽ പലപ്പോഴും ഞങ്ങൾ ഈ ഫങ്ഷൻ അല്ലെങ്കിൽ മാര്യേജിനൊക്കെ പോകുമ്പോത്തേനും പരസ്യമായിട്ട് നിന്ന് അയ്യോ നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്തിനാ ഇതിലേക്ക് പോയതെന്നൊക്കെ മമ്മിയോടൊക്കെ ചോദിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പുച്ഛത്തില് അങ്ങനെ നോക്കുന്നവരാണ് നമ്മുടെ സഹു സമൂഹം എന്നാൽ പ്രിയദേ മക്കളെ നമ്മുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നു നമ്മളെ നിന്നിച്ചവരുടെ ഒക്കെ മുന്നിൽ മാനിക്കുവാൻ തക്കോണം നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ് കഴിഞ്ഞ കാലങ്ങളില് നമ്മൾ അത്ഭുതകരമായി നടത്തിയെങ്കിൽ തുടർന്നും കർത്താവ് നടത്തുവാൻ തക്കോണം ശക്തനായ ദൈവമാണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ദാവീതിന് യാഗം കഴിപ്പാൻ പോകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ദാവീദ് എപ്പോഴായിരുന്നു കാട്ടിലായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഈശായും മക്കളും യാഗത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമായി കർത്താവ് പറഞ്ഞ യാഗത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് കടന്നു ചെന്ന് ദൈവം പറഞ്ഞ രീതിയിൽ തന്നെ യാഗം കഴിച്ചിട്ടുണ്ടാകും പക്ഷെ കർത്താവിന് പ്രസാദം തോന്നിയത് യാഗത്തിൻ്റെതായിട്ടുള്ള ഒരു വസ്തുക്കളുമില്ല യാഗത്തിൻ്റെതായിട്ടുള്ള ഒന്നുമില്ലാതെ കാട്ടിലിരുന്ന് കണ്ണുനീരിനാൽ യാഗം കഴിച്ച ദാവീതിൻറെ പ്രാർത്ഥനയാണ് കർത്താവ് ബല കർത്താവ് സ്വീകരിക്കുവാനായിട്ട് ഇടയെത്തുന്നത് അതുകൊണ്ട് പ്രിയദേമക്കളെ ഇപ്പൊ ഇ ഇന്ന് ഞാൻ ഇപ്രകാരം പറയുന്നു നമ്മളെ ആരൊക്കെ നമ്മളെ നിന്ദിച്ചാലും ആരെല്ലാം നമ്മുടെ തള്ളിക്കളഞ്ഞാലും പ്രത്യേകിച്ച് സ്വന്തം ഭവനത്തിൽ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമുക്ക് കൂട്ടായിട്ട് നമ്മളെ സർട്ടിഫിക്കറ്റ് നൽകേണ്ട നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിനെ ഒന്നും നമ്മൾ കണക്കിടേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല അതിനാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടെ കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ തൊക്കെ വേണം നമ്മളെ ഓരോരുത്തരെയും കർത്താവെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് കിടക്കാം അതിനാധാരമായി മത്തായി സുവിശേഷം അതിന്റെ ഒമ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാം മത്തായി സുവിശേഷം ഒമ്പതിന്റെ ഇരുപത് ഇരുപത്തൊന്ന് അന്ന് പന്ത്രണ്ട് സമ്മത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഈ ഭാഗം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് രക്തസ്രാവമമുള്ള സ്ത്രീയെക്കുറിച്ച് നമ്മളെപ്പോഴും കേട്ട് പലപ്പോഴും നമുക്ക് ഈ ദൈവവചനത്തിൽ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനം കേൾക്കുമ്പോ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ അറിയാതെ അങ്ങ് കടന്നു വരും കാരണം എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ നമ്മളെ കർത്താവ് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് പ്രിയ ദേവദാസൻ കളിമൺ കുശുവൻ്റെയും കളിമണ്ണിന്റെയും കാര്യം പറയുക എന്തൊക്കെയോ മേടയായി തീർന്നു അതിലിങ്ങനെ പറയാൻ തന്നെ കുശവൻ തന്റെ വലം കൈ കൊണ്ട് ആ മൺപാത്രത്തെ പിടിച്ച് ഇടം കൊണ്ട് അതിനെ പണിയുന്നു ഞാൻ ആ ചിന്ത ഇതുവരെയും ഇന്ന് ജീവിതത്തിൽ ഒരുപാട് തവണ ഈ കുശവന്റെയും കളിമണ്ണിന്റെയും കാര്യം കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഇതുവരെയും കേട്ടിട്ടില്ല അന്നേ ദിവസം തന്നെ പ്രിയ സൈച്ചാൻ ഇങ്ങനെ പറയാൻ തക്കണം ഇടയായി തീർന്നു അത് കുശുവൻ ഇങ്ങനെ മൺപാത്രം പണിയുമ്പോൾ വെള്ളം എടുത്ത് തളിച്ച് വിള്ളലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെള്ളം എടുത്ത് തടിച്ച് ഇങ്ങനെ അതിനെ മൺപാത്രത്തെ പണിയുമെന്ന് അന്ന് അന്നേ ദിവസം തന്നെയാണ് പ്രിയ പ്രിയസാഹിച്ചാൽ അത് പറഞ്ഞത് അതിൽ പരിശുദ്ധാത്മാവെന്ന ആത്മീക ജലം നമ്മളതിൽ പകരണം പകരണമെന്നാണ് പറയാൻ തളിക്ക് ഇടയാത്തിരുന്നു അതായത് ഒരേ ഒരേ വിഷയത്തെ രണ്ടു പേര് പറഞ്ഞത് രണ്ട് വ്യത്യസ്തകര വ്യത്യസ്തകരമായിട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ചിന്തയാണ് പറഞ്ഞത് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷക്കാലം ഞാൻ ഈ രണ്ട് ചിന്തയും കേട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതാണ് പ്രിയ പ്രിയദേവ വചനത്തിന്റെ പ്രത്യേകത ഒരു വിഷയം തന്നെ ഒരു നൂറ് ദൈവദാസന്മാർ പ്രസംഗിച്ചാലും നൂറ് തരത്തിൽ നൂറ് ചിന്തകൾ നമ്മളെ ബലപ്പെടുത്തുന്നതിനുള്ള നൂറ് ചിന്തകൾ പറയാൻ തക്കോണം ഇടയായിത്തീരും ഞാനിങ്ങനെ ചിന്തിച്ചു കർത്താവ് ഇതിൽ നിന്ന് ഞാൻ എന്താ പറയാൻ എനിക്ക് എന്താ തരുവാനുള്ള ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഈ രക്തസ്രാവമുള്ള സ്ത്രീ പുരുഷാരത്തിന്റെ ഇടയില് കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഓടി കടന്നു വന്നിട്ടുണ്ടാകും അപ്പോൾ അവളുടെ ആഗ്രഹം കർത്താവിനെ ഒന്ന് കാണണമെന്ന് കരുതി ചിലപ്പോൾ ആദ്യമേ വന്ന് ആദ്യം വന്ന് ആ ഫ്രണ്ടിൽ എവിടെയെങ്കിലും സീറ്റ് പിടിച്ചിട്ടുണ്ടാകും പക്ഷെ പുരുഷാരമെല്ലാം വന്നപ്പോൾ അവളോട് എന്ത് പറഞ്ഞു കാണും നീ ഒരു അസുഖക്കാരിയാണ് നീ രക്തസ്രാവമമുള്ള സ്ത്രീയാണ് നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ശുശ്രൂഷ തന്നെ അലങ്കോലപ്പെടുമെന്ന് പറഞ്ഞ് അവളെ ഏറ്റവും പുറകിലോട്ട് ആക്കി കാണും കാരണം അവിടെ ഇങ്ങനെ വചനം ആ വചനം ഒന്നും കൂടി നമുക്കൊന്ന് വായിക്കാം മത്തായ സുവിശേഷം ഒമ്പതാം മധ്യം ഇരുപതാം ഇരുപത്തൊന്നിന് ബാക്കി ഒന്നും കൂടി ഒന്ന് വായിക്കാം അന്ന് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ അവന്റെ വസ്ത്രം മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു വന്ന് വസ്ത്രത്തിന്റെ തൊട്ടു ഇപ്പോൾ ഇവിടെ ഈ സ്ത്രീ എവിടെയാണ് അവൾക്ക് ഫ്രണ്ടിൽ എങ്ങും സ്ഥലം കിട്ടിയില്ല അവൾ ഇപ്പൊ അവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട് പുറകിലാണ് പുറകിലായിട്ടാണ് അവൾ വസ്ത്രത്തിന്റെ ആ തൊങ്ങൽ തൊട്ടത് എന്ന് പറയുന്നത് അപ്പോൾ സാഹചര്യങ്ങൾ അവൾക്ക് ഫ്രണ്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ എന്ത് ആക്കുന്നു അവളെ ഏറ്റവും പുറകിലാക്കുന്നു പ്രിയദേവക്കളെ ഈ ദൈവവചനത്തിൽ ഈ ഫ്രണ്ടില് ചിലപ്പോൾ ഒരുപാട് തത്വശാസ്ത്രികളും ഒരുപാട് പ്രമാണികളും എല്ലാം ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് ആരും ഈ ദൈവവചനം ഇന്നും സംസാരിക്കുന്നില്ല പകരം ഏറ്റവും പുറകിലായി ആരും ശ്രദ്ധിക്കപ്പെടാതെ ആരും കാണാതെ വണ്ണം ദൈവത്തെ കാണണം എന്നുള്ള അതിവാഞ്ചയോടെ ഇരിക്കുന്ന ഏറ്റവും പുറകിലിരിക്കുന്ന ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ പറ്റിയാണ് ഇന്നും ഈ വചനം എടുത്ത് സംസാരിക്കുന്നത് ഇതാണ് ഇത് പ്രിയദേമക്കള് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ആരും ഒരു ഒരുപക്ഷെ നമ്മളെ മനസ്സിലാക്കി എന്ന് വരത്തില്ല നമ്മൾ ഏറ്റവും പുറകിലായിരിക്കാം നമുക്ക് ഫ്രണ്ടിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് നമുക്ക് ഭയങ്കര ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ സാഹചര്യങ്ങള് അതൊന്നും നമ്മൾ അനുവദിക്കാതെ വണ്ണം നമ്മളെ പുറകില് മാറ്റി നിർത്തി ആരും കാണാതെ വണ്ണം നമ്മൾ പുറകിലിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പകരുമ്പോൾ കർത്താവ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് അല്ലെങ്കിൽ ഈ ലോകം നോക്കുന്നത് ഫ്രണ്ടിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രൗഢിയോടെ നിൽക്കുന്ന ലോകം നോക്കുമ്പോൾ കർത്താവ് നോക്കുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വണ്ണം ബാക്കിലായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെയാണ് അതുകൊണ്ട് പ്രിയ ദൈവക്കളെ ഇന്നത്തെ എന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ലോകത്തിന്റെ കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ദൈവജനത്തിൽ വായിച്ചു ദൈവ ലോകത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും നീരോട്ടമുള്ളതും എപ്പോഴും നീരോട്ടം അതുപോലെ ലോകത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കാണുവാൻ ഭംഗിയുള്ളതും അതുപോലെ എല്ലാം അട്രാക്റ്റ് ഉള്ള കാര്യങ്ങൾ ലോകം തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അവഗണിക്കപ്പെട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നമുക്ക് ഒന്ന് ചിന്തിച്ച് മോശിയെ കർത്താവ് മോശ വിക്കനായിരുന്നു തടിച്ച നാവുള്ളവനായിരുന്നു പക്ഷെ കർത്താവ് തെരഞ്ഞെടുത്തത് ആരെയാണ് മോശയാണ് തെരഞ്ഞെടുത്തത് അതുപോലെ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് എല്ലാവരും തള്ളപ്പെട്ടവനായിരുന്നു സ്വന്ത ഭവനത്തില് സ്വന്ത അപ്പനാല് സ്വന്ത സഹോദരങ്ങളാല് തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു ദാവീദ് പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാണ് ദാവീദാണ് ദാവീദിനെയാണ് അതുപോലെ ഇവിടെ രക്തസ്രാവക്കാരി സ്ത്രീയെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ആ രക്തസ്രാവക്കാരി സ്ത്രീ ദൈവ സന്നിധിയിലേക്ക് കടന്നു വരണമെന്ന് വളരെ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു പക്ഷേ സാഹചര്യം വച്ചാല് ഏറ്റവും പുറകിലായിരുന്നു എങ്കിലും കർത്താവ് കണ്ടത് ആ രക്തസ്രാവക്കാരി സ്ത്രീയാണ് അതുകൊണ്ട് പ്രിയ ദേവക്കളെ നമ്മൾ ഇന്ന് ഈ ദേവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇത്രമാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു ആരൊക്കെ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതിലൊന്നുമല്ല കാര്യം കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രത്യേകിച്ചുള്ള കാര്യം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോട് കൂടുതലായിട്ട് അടുപ്പം തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകട്ടെ അത് നിങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ട് ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം നമ്മളെ കഴിഞ്ഞ കാലങ്ങളിലെ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയെങ്കിൽ തുടർന്നും നമ്മുടെ നിന്നകളെയൊക്കെ മാറ്റി കർത്താവ് നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് തുടർന്നും നമുക്ക് എല്ലാവർക്കും കർത്താവ് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം ഈ ദിവസങ്ങളിൽ നമ്മുടെ വലിയവനായ കർത്താവ് നമ്മളെ അതിശക്തമായി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്നിധിയിൽ താഴ്മയോടെ ഇരുന്ന് കൊള്ളുന്നു ആമേ